നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ബിൽവഫലം. നമുക്കറിയാം, ഇന്നാളുകളിൽ കോമ്പറ്റീഷൻ ജാസ്തിയായിട്ടുള്ള ഒരു സമയമാണ്. ഞാൻ നന്നാവുന്നത് അവന് മനസ്സിലാകത്തില്ല, അതേപോലെ പിടിക്കത്തില്ല. അവൻ നന്നാവുന്നത് മറ്റവന് പിടിക്കത്തില്ല. അങ്ങനെ ഒരുത്തൻ നന്നാവുന്ന മറ്റുള്ളവന് നന്നാകാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എങ്ങനെ മറ്റുള്ളവനെ തരം താഴ്ത്താം, അങ്ങനെ നാം നെഗറ്റീവ് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെയായി പോകുന്നു ഇന്നത്തെ ലോകം. നാം എത്രയോ സ്വപ്നം കണ്ടിട്ട് ലോണൊക്കെ എടുത്തിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ ചില നെഗറ്റീവുകൾ ശത്രുക്കൾ നമ്മിൽ പ്രയോഗിക്കുന്നു. അതിലൊന്നാണ് കൈവിഷം. കൈവിഷം നമ്മുടെ ശരീരത്തിനെയും അതുപോലെ മനസ്സിനെയും പിടിച്ചുലത്തുന്ന ഒരു വിഷയമാണ്. കൈവിഷം എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ, എത്രത്തോളം ദിവസം നമ്മുടെ ശരീരത്തിലുണ്ടോ അത്രത്തോളം മാരകമായിട്ട് അത് ശരീരത്തിൽ വ്യാപിക്കുകയും ഇല്ലാത്ത അസുഖങ്ങൾ നമ്മളിൽ പ്രകടമാവുകയും ചെയ്യുന്ന ഒരു തത്വമാണ്. അപ്പോൾ ഇതിനായി നാം പലപ്പോഴും കൈവിഷം കളയുന്ന ക്ഷേത്രങ്ങളുണ്ടാവും. ജ്യോത്സ്യന്മാരെ കൊണ്ട്, തന്ത്രിമാരെ കൊണ്ട് ഇല്ലാത്ത കാശ് ചിലവാക്കിയൊക്കെ ഹോമങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കൈവിഷങ്ങൾ, അതും മാരകമായ കൈവിഷങ്ങൾ നമ്മെ വിട്ടു പോവുക വളരെ അസാധ്യമാണ്. എന്നാൽ സിദ്ധതത്വത്തിൽ, സിദ്ധശാസ്ത്രത്തിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ബിൽവഫലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് ബിൽവഫലം. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കൂവളം, കൂവളത്തിൻ്റെ ഫലമാണ് ബിൽവഫലം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതൊക്കെ വേസ്റ്റായി കളയുന്ന, ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്, അവിടെയൊക്കെ കാണുന്നത് ചുമ്മാ താഴെ വീണ് പോവുകയാണ്. പക്ഷേ ഇത് പഴുത്ത് അതിൻ്റെ ജ്യൂസാക്കി നാം കുടിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ശാരീരിക രോഗങ്ങൾ വരെ ഈ ഫലം കംപ്ലീറ്റ് ക്യൂർ ചെയ്യും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എങ്ങനെയാണോ കുടിക്കുന്നത് അതേ ടേസ്റ്റാണ് ബിൽവഫലം, കൂവളത്തിൻ്റെ ഫലം നാം സേവിച്ചാലുള്ളത്. ഇതിൻ്റെ നീര് കുടിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഫോഴ്സുകൾ, അതേപോലെ ഷുഗർ, പ്രഷർ, മൈഗ്രെയിൻ എന്നുവേണ്ട എ ടു ഇസഡ് രോഗങ്ങൾക്ക് ബിൽവഫലം അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഫലം പൂർണ്ണ ഫലം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, കൈവിഷം പൂർണ്ണമായിട്ട് നീക്കുവാൻ ഇത് ഒരാഴ്ച, അതായത് 7 ദിവസം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കൈവിഷമാണെങ്കിലും അതേപോലെ നെഗറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും 7 ദിവസം കൊണ്ട് നമ്മുടെ ശരീരം കംപ്ലീറ്റ്ലി ക്യൂർ ആവും എന്നുള്ളത് ഒരു സംശയം വേണ്ട. നാം ഇന്ന് കളയുന്ന ഈ ബിൽവഫലം അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും.
നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറുന്നതായിട്ട്, ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരം വിട്ടു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങളും വളരെ പെട്ടെന്നായിരിക്കും. മഹാദേവൻ്റെ പൂർണ്ണ അനുഗ്രഹവും കൂടി ഈ ബിൽവഫലം സേവിച്ചാൽ നമുക്കുണ്ടാകും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ കൂടെ നാം ബിൽവപത്രം, അതായത് കൂളത്തിൻ്റെ ഇല കൂടി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ പേഷ്യൻസിനും അതേപോലെ ശരീരത്തിൻ്റെ ചില ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂളത്തിൻ്റെ ഇല സേവിക്കുന്നതും നല്ലതാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഇൻ കേസ് വിളിച്ചാൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ ഈ വരുന്ന സപ്പോർട്ടുകൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ പൂർണ്ണ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. हमारे जान नहीं है ये, लोग समझ रहे हैं कि ये बिना